സൂഫി സംഗീത സദസ്സുകൾ ഇപ്പോൾ ആഗോള വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലും ഇതിന്റെ അനുരണനങ്ങൾ ദൃശ്യമാണ്. എവിടെ നിന്നാണ് ഇത്തരം ഒരു കലാ സംസ്കാരത്തിന്റെ നിഷ്പത്തി? എന്താണ് അതിന്റെ ഉള്ളടക്കം? സൂഫിയാന കലാം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വ്യവഹാരത്തിന്റെ ഇസ്ലാമിക സാധുത വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂഫി മ്യൂസിക്കിനെ കുറിച്ചാണ് ചോദ്യം. കേരളത്തിലടക്കം ഇപ്പോൾ വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന സൂഫി സംഗീതം, സൂഫിയാന കലാം എന്നൊക്കെ അറിയപ്പെടുന്ന സംഗീത സദസ്സുകൾ, ആ സംഗീത സദസ്സുകളുടെ ഇസ്ലാമികമായ സാധുതയെക്കുറിച്ചുള്ള ചോദ്യം എന്തുകൊണ്ടും വളരെ പ്രസക്തമാണ്. തസവുഫിന്റെ പാരമ്പര്യം നമ്മൾ പരിശോധിച്ചാൽ സമാ എന്നറിയപ്പെടുന്ന ഒരനുഷ്ഠാന രൂപമുണ്ട്. സമാ അറബി ഭാഷയിൽ കേൾവിയെ കുറിക്കുന്നതാണ്. ഭക്തിയോടുകൂടി ഏതെങ്കിലും ഒരു ശബ്ദത്തിലേക്ക് ശ്രവിച്ചുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന അർത്ഥത്തിലാണ് അങ്ങനെയൊരു പ്രയോഗമുണ്ടാകുന്നത്. ഈ സങ്കല്പത്തിൽ നിന്നാണ് സൂഫി മ്യൂസിക് എന്നറിയപ്പെടുന്ന സാഹിത്യ ശാഖയുടെ അല്ലെങ്കിൽ ഗാന സംസ്കാരത്തിന്റെ ഉൽപ്പത്തി. സമാ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അത്തരമൊരു ശ്രവണ സംസ്കാരമുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ, ബാങ്ക്, ഇതൊക്കെ വളരെ മനോഹരമായി കാതിനിമ്പമുണ്ടാകുന്ന തരത്തിൽ പാരായണം ചെയ്യുന്നതും ആലപിക്കുന്നതുമെല്ലാം ഇസ്ലാമിക ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ്. ആർക്കും വിയോജിപ്പില്ലാത്തതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു തന്നെ ഇതിനുവേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്നൊരു കല, പ്രത്യേകിച്ച് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കാല പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണ ശാസ്ത്രം, തജ്വീദ്, ഇസ്ലാമിക പാരമ്പര്യത്തിൽ സ്വഹാബിമാരിലൂടെ തന്നെ രൂപപ്പെട്ടു വന്ന ഒരു വിജ്ഞാന ശാഖയുമാണ് ഖുർആൻ തന്നെ. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കണമെന്നും ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സമയത്ത് മൗനം പാലിക്കണമെന്നുമെല്ലാം കൽപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിൽ നിന്ന് ഖുർആൻ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അദ്ദേഹം മറ്റ് സഹാബിമാരോട്, തനിക്ക് കേൾക്കാൻ വേണ്ടി, മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിമാരോട് തനിക്ക് കേൾക്കാൻ വേണ്ടി ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. സഹാബിമാർ പരസ്പരം കാണുന്ന സമയത്ത് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും ആ ഖുർആൻ പാരായണം കേൾക്കുകയും അതിൽ നിന്ന് ഈമാൻ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇസ്ലാമികമായ ഒരു സമാജ സംസ്കാരത്തിന്റെ ഉത്ഭവം ഇതിൽ നിന്നാണ് എന്ന് പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ബസ്വറയിൽ ഒരു ചരിത്രഘട്ടത്തിൽ ഈ ഖുർആൻ പാരായണ സംസ്കാരം തന്നെ പുതിയ ഒരു ദിശയിലേക്ക് തിരിയുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട് ബോധരഹിതനാവുക, ഖുർആനിന്റെ പാരായണം കേട്ട് ഉന്മാദത്തിലെത്തിച്ചേരുക, ഖുർആനിന്റെ പാരായണം കേട്ട് മരണം സംഭവിക്കുക, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ബസ്വറയിൽ നിന്ന്, ബസ്വറയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ആദിമകാല തസവുഫിന്റെ വക്താക്കളായി അറിയപ്പെട്ടിരുന്നവരിൽ നിന്ന് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളുണ്ടായി. അന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സന്ദേശത്തെ മനസ്സിലാക്കിയ മുസ്ലിം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞത് സലഫു സ്വാലിഹുകളുടെ രീതിയല്ല ഇത്. പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും അഗാധമായി കേട്ടവരും ഉൾക്കൊണ്ടവരും പ്രവാചകനും സഹാബിമാരും താബിഈകളുമൊക്കെയാണ്. അവരാരും ഖുർആൻ കേട്ട് ബോധം നഷ്ടപ്പെട്ടതായോ, ഖുർആൻ കേട്ട് ഉന്മാദം ബാധിച്ചതായോ, ഖുർആൻ കേട്ട് മരണം സംഭവിച്ചതായോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നേയില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കാര്യമായി, അഭിലഷണീയമായൊരു പ്രവണതയായി നമ്മൾ അവതരിപ്പിക്കേണ്ടതില്ല.
അതിനെ ആർക്കും നിർദ്ദേശിച്ചു കൊടുക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇതേപോലെ തന്നെ ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ തന്നെയുള്ളത്, ഖുർആൻ കേട്ടാൽ സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിക്കും, അവരുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകും, ഉൾക്കിടിലമുണ്ടാകും, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹൌഫുണ്ടാവും എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്ത് കരയുക, തേങ്ങിക്കരയുക, ഇത്തരം കാര്യങ്ങൾ ഇത് ഇസ്ലാമികമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ പ്രജ്ഞ നഷ്ടപ്പെടുന്നതോ ഭ്രാന്താകുന്നതോ അവർ മരിച്ചു പോകുന്നതോ ആയ ഒരു കാര്യം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടും സലഫുകളിൽ നിന്ന് അതിന് മാതൃകയില്ലാത്തതുകൊണ്ടും അത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ചില പണ്ഡിതന്മാർ വളരെ സരസമായി പറഞ്ഞത്, ഖുർആൻ പാരായണം കേട്ട് മരിച്ചു പോകുക എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മതിൽമലക്ക് ഇരിക്കുകയാണ്, വീതിയില്ലാത്തൊരു മതിലിന്മേൽ മതിലിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അതിന്റെ ഒരു സ്വാധീനത്തിലായാൽ മതിലിൽ നിന്ന് വീണ് മരിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതല്ലാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് ഇസ്ലാമികമായൊരു സംസ്കാരമായി അതിനെ പ്രചരിപ്പിക്കേണ്ടതില്ല എന്നവർ പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരാൾ ബോധപൂർവം ചെയ്യുന്നതല്ല എന്നാണ് പറയുന്നത്. അയാളുടെ നിയന്ത്രണത്തിലുള്ളൊരു കാര്യമല്ലത്, അയാൾ ചെയ്തത് എന്താണ്? ഇസ്ലാമിക ശരീഅത്തിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. അയാൾ ചെയ്തത് ഖുർആൻ ഭക്തിപൂർവം കേൾക്കുക മാത്രമാണ്. അങ്ങനെ ഖുർആൻ ഭക്തിപൂർവം കേട്ടതിന്റെ പേരിൽ അയാൾ പ്രതീക്ഷിക്കാതെ, അയാളുടെ നിയന്ത്രണത്തിലല്ലാതെ, അയാൾ ഒരു ദുർബല ഹൃദയനാണെങ്കിൽ അയാൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ അയാളെ ആക്ഷേപിക്കുന്നതിലും അർത്ഥമില്ല. അയാളുടെ അനുഭവത്തെ പ്രമാണവൽക്കരിക്കുന്നതിലോ മറ്റുള്ളവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുന്നതിലോ അർത്ഥമില്ലാത്തതുപോലെ തന്നെ ഖുർആൻ കേട്ടുകൊണ്ട് ഒരാൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ അയാളൊരു ദുർബല മനസ്കനാണ് എന്ന് വിചാരിക്കുകയും അയാൾക്കുണ്ടായ അനുഭവത്തെ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പണ്ഡിതന്മാരുടെ നയം. ഇത് വളരെ വ്യക്തമാണ്. കാരണം അയാൾ തീരുമാനിച്ചിട്ടുണ്ടാകുന്നതല്ലത്, അയാൾ തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല, അയാൾ ഖുർആനെ ഭക്തിപൂർവ്വം കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ഇത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നതാണ്. ആ ഘട്ടമെന്ന് പറയുന്നത് ഈ ഉന്മാദം ആഗ്രഹിച്ചുകൊണ്ട് ബോധപൂർവം അത്തരം ഒരു അവസ്ഥയിലെത്താൻ പരിശ്രമിച്ചുകൊണ്ട് അതിനെ ഒരു അഭിലഷണീയമായ അവസ്ഥയായി കണ്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് ചില ആളുകൾ പോകുന്നതാണ്. ഇതാണ് ശരിക്കും തസവ്വുഫിന്റെ, സൂഫിസത്തിന്റെ സമാഗ് എന്ന് പറയുന്നത്, അതിന്റെ ഭക്തിപൂർവമായ ശ്രവണ സംസ്കാരത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇതാണ്. അവിചാരിതമായി സംഭവിക്കുന്നതല്ല. ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്, ഉന്മാദം എന്ന് പറയുന്നത്, മറവി എന്ന് പറയുന്നത് അനഭിലഷണീയമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അത് ബോധപൂർവം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി. ആ പരിശ്രമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിൽക്കുകയും ചെയ്തില്ല. അവിടെ തന്നെ ഇത് കുഴപ്പമാണ്. ഇത് ബോധപൂർവ്വം നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയല്ല. നമ്മുടെ ബോധം അറിയുക എന്നത് ഇസ്ലാം നിർദ്ദേശിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല ഒരു ഘട്ടത്തിലും. രണ്ടാമതായി, ഇത് ഖുർആൻ കേൾക്കുക എന്നതിന് പകരം അതിന് മറ്റ് വാചകങ്ങൾ കേൾക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് സൂഫി മ്യൂസിക് ഉണ്ടാകുന്നത്. അവിടെ സൂഫികളുടെ കവിതകൾ, അവരുടെ ഗാനങ്ങൾ, അവരുടെ രചനകൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ ആലപിക്കപ്പെടുകയും അത് ഭക്തിപൂർവ്വം കേൾക്കുകയും അങ്ങനെ അത് ഭക്തിപൂർവ്വം ഒരു അനുഷ്ഠാനത്തെ പോലെ അത്തരം സദസ്സുകളിൽ ഇരുന്നുകൊണ്ട് ഉന്മാദം പ്രാപിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് പിന്നീട് അത് കടന്നുപോകുന്നത്. ഇവിടെ പണ്ഡിതന്മാർ അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് ചർച്ച പോലും ആവശ്യമില്ല. കാരണം ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഭക്തിപൂർവം കേൾക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ തരത്തിലുള്ള ഒരു ഓറയുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് മാത്രമാണ്. അതല്ലാതെ ആരെങ്കിലും എഴുതിയ കവിതകൾക്കോ പാട്ടുകൾക്കോ ഒന്നും അത്തരൊരു സ്ഥാനമില്ല. കവിത കേൾക്കാം, പാട്ട് കേൾക്കാം, പക്ഷേ അത് മതത്തിന്റെ ഒരു അനുഷ്ഠാനം പോലെ, അത് ഭക്തി പാരവശ്യത്തോടുകൂടി നിർവഹിക്കപ്പെടുന്ന ഒരു ആരാധന പോലെ സൂഫികൾ ഇത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനെ പറ്റിയുള്ള ചർച്ചകൾ, ഇപ്പോ സൂഫി മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ചർച്ചകൾ പോകാറുള്ളത് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ ഇസ്ലാമികമായ സാധുതയെ കുറിച്ചാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു ഫ്രെയിമിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല അത്. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഹലാലാണോ ഹറാമാണോ എന്ന ഫിക്ഹിയായ ചർച്ചയുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല അത്. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഹറാമാണെന്നും വേറെ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഹലാലാണ് എന്നുമുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അനുവദനീയമാണ് എന്നൊരാൾ വാദിച്ചാൽ പോലും
അതുകൊണ്ട് സൂഫി മ്യൂസിക്കിന് സാധുത ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഹറാമായാലും ഹലാലായാലും ഇസ്ലാമിലെ ഒരു ഇബാദത്തിന്റെ ഭാഗമായി ഭക്തിപൂർവ്വം അനുഷ്ഠിക്കേണ്ട ഒരു സാധനയുടെ ഭജനയുടെ രൂപത്തിലുള്ള സംഗീതത്തിന്റെ ഉപയോഗം അത് ഇസ്ലാമികമായി ഒരു സാധുതയില്ലാത്തതാണ്. ഇപ്പോ നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ ഇപ്പൊ ദഫ് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നത് പെരുന്നാളിന് വിവാഹത്തിന് ഒക്കെ ഉള്ള അവരുടെ പാട്ട് എന്ന് പറയുന്നത് അവരുടെ ദഫ് എന്ന് പറയുന്നത് അത് എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒക്കേഷനുകളിൽ ചില പ്രത്യേക സമയങ്ങളിൽ തീർത്തും പ്രൊഫൈനായ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് സീക്രഡായ റിലീജിയസ് ആയ ഒരു പ്രാക്ടീസായി ഭക്തിപൂർവമായ ഒരു അനുഷ്ഠാനമായി കടന്നു വരുന്നത് തീർച്ചയായും ഇസ്ലാമിന് പരിചയമില്ലാത്തൊരു ബിദ്അത്താണ്. അത് നമ്മൾ കൃത്യമായി ഈ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ തുടർച്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോ അന്നത്തെ പേർഷ്യയിൽ പിൽക്കാലത്ത് ഇതേപോലെ തുർക്കിയിൽ ഈജിപ്തിൽ ഒക്കെ സമാഹാനകളുണ്ടായി. സമാഹാന എന്ന് പറഞ്ഞാൽ സൂഫികളുടെ ഈ സമാ എന്ന് പറയുന്ന അനുഷ്ഠാനം നടക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രത്യേകമായ ആരാധനാലയങ്ങളാണ് സമാഹാനകളുണ്ടായി. അതേപോലെ സൂഫി കാൻകാഹുകളിൽ ഇതേപോലുള്ള രീതികളുണ്ടായി. നമ്മൾ ഇന്ത്യയിലൊക്കെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ഭജന കീർത്തന എന്നൊക്കെ പറയുന്നത് പോലെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ ഇതേപോലെയുള്ള വരികൾ സ്വരമാധുരിയോടുകൂടി ആലപിക്കപ്പെടുകയും അത് എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ആ കേൾവിയിൽ നിന്ന് ഇവർ ഉന്മാദം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇത് വളരെ ക്ലിയർ ആണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുണ്ടായതല്ല. ഇസ്ലാമിന്റെ പുറത്ത് ഇങ്ങനത്തെ കുറെ ട്രഡീഷൻസ് ഉണ്ടായിരുന്നു, മ്യൂസിക്കൽ ട്രഡീഷൻസ് ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻ അസറ്റിസത്തിന്റെ ട്രഡീഷൻ ഉണ്ടായിരുന്നു, ഹിന്ദു ട്രഡീഷൻ ഉണ്ടായിരുന്നു, ജൂയിഷ് ട്രഡീഷൻ ഉണ്ടായിരുന്നു, പേർഷ്യൻ ട്രഡീഷൻ ഉണ്ടായിരുന്നു, ടർക്കിഷ് ട്രഡീഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ട്രാൻസ് എന്നാണ് പറയുക. ഇങ്ങനെ ഭക്തിയുടെ ഒരു ഉന്മാദത്തിൽ എത്തുന്നതിന് സൂഫികൾ അവരുടെ ഭാഷയിൽ പറയുക സമാഹാനകളിൽ പോയിരുന്നുകൊണ്ട് ഈ മെഹ്ഫിൽ എന്നാണ് ഈ സംഗീതം ആലപിക്കപ്പെടുന്ന സദസ്സിന് ഉപയോഗിക്കപ്പെടുന്ന പേര്. ഈ മെഹ്ഫിലുകളിൽ പോയിരുന്നാൽ അവർക്ക് പല അവസ്ഥകളിലൂടെ കടന്നു പോകാൻ കഴിയും. ആ അവസ്ഥകളിൽ ഒന്നിന്റെ പേരാണ് വജിദ്. വജിദ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എക്സ്റ്റാസിയാണ്. ഇത് നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം നമ്മൾക്കുണ്ടാകുന്ന ഒരു ഉയർന്ന മാനസിക വികാരത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു അവസ്ഥയാണത്. ആ എക്സ്റ്റാസിയിൽ നിന്ന് വജിദിൽ നിന്ന് പിന്നെ സൂഫികൾ അടുത്തതായി കടക്കുന്നത് സുക്കർ എന്ന് പറയുന്ന ഘട്ടത്തിലാണ്. ഇത് ലഹരിയാണ്, ഉന്മാദമാണ്. അവിടുന്ന് പിന്നെ പോകുന്നത് സഹവിലേക്കാണ്. സഹവ് എന്ന് പറഞ്ഞാൽ മറവിയാണ്. അവിടെ സഹുവിന്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ മറക്കുന്നു, തന്നെ തന്നെ മറക്കുന്നു, അയാളുടെ മനസ്സിൽ അള്ളാഹു മാത്രമാകുന്നു എന്നാണ് സങ്കല്പം. ഇതിന് ഹാലുകൾ എന്ന് പറയും തസവുഫിന്റെ സാങ്കേതിക ഭാഷയിൽ. ഇത് ഒരാൾ കടന്നു പോകുന്ന സ്റ്റേജുകളാണ്. ഹാല് എന്നും മക്കാമ് എന്നും രണ്ട് പ്രയോഗങ്ങൾ തസവുഫിലുണ്ട്. മക്കാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്ഥാനമാണ്, ആത്മീയമായ സ്ഥാനമാണ്, പല സ്ഥാനങ്ങളിലുണ്ടാകും. പക്ഷെ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരു ദിവസം തന്നെ കടന്നു പോകുന്ന വ്യത്യസ്ത അവസ്ഥകളാണ്, മാനസികാവസ്ഥകളാണ്. അവിടെ ബോധപൂർവം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഈ അവസ്ഥകളിലേക്ക് കടന്നു കയറാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു അനുഷ്ഠാനം ഇസ്ലാമിന്റെ പേരിൽ പ്രതിഷ്ഠിക്കുകയും അതിനുവേണ്ടി ഇസ്ലാമികേതര സംസ്കാരങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കടം കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ ആ ട്രാൻസിന്റെ അവസ്ഥയിൽ നിന്നാണ് ഡാൻസ് എന്നുള്ള സങ്കല്പം ഉണ്ടായത്. നൃത്തം സൂഫി മ്യൂസിക്കിനെ പോലെ ആ മ്യൂസിക് കേട്ട് അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായി. ഇപ്പോ വേളിംഗ് ഡാൻസ് എന്ന് പറയുന്ന തസവുഫുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു അനുഷ്ഠാന കല. അതെന്താണ്? അത് ഈ സൂഫി മ്യൂസിക്കിന്റെ ഒരു ഉന്മാദത്തിൽ മെഹ്ഫിലുകളിൽ വെച്ച് അവര് ട്രാൻസിന്റെ അവസ്ഥയിലെത്തുമ്പോൾ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ് ആ നൃത്തം എന്നാണ് വ്യാഖ്യാനം. ഇസ്ലാമികമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ സഹാബിമാരുടെ ജീവിതങ്ങളിൽ ഒന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു സംഗീതം ഭക്തിസാന്ദ്രമായി കേൾക്കുന്നതോ അതിന്റെ ബലത്തിൽ നൃത്തത്തിലേക്ക് പ്രവേശിക്കുന്നതോ ആയ ഒരേർപ്പാടേയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി ഇതിന് സാധുതയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികേതരമായ പാരമ്പര്യങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒതുങ്ങി നിൽക്കുന്നതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് ആത്മീയതയെ നിർദ്ധരിക്കുന്നതിന് പകരം ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമികേതരമായ സംസ്കാരങ്ങളുമായി മുഖാമുഖം നിന്നപ്പോൾ അതിലുണ്ടായിരുന്ന എലമെന്റുകളോട് ആരാധന തോന്നുകയും അതിന് ഇസ്ലാമിന്റെ കുപ്പായം ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിന് പുറത്തുണ്ടായിരുന്ന മിസ്റ്റിക് പാരമ്പര്യങ്ങളിലെ ഉന്മാദത്തെ എന്തോ വളരെ
കാര്യമായി വിഗ്രഹവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന ശൈലിയുണ്ടായത്. ഇവർ പറയാ ഇത് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂന്നാണ്. അതിനെക്കുറിച്ച് സിദ്ധാന്തം പറഞ്ഞിട്ടോ വിമർശിച്ചിട്ടോ കാര്യമില്ല, അനുഭവിച്ചിട്ടേ അറിയാൻ പറ്റൂന്നാണ്. ഇത് തന്നെ ഇസ്ലാമിന്റെ രീതിശാസ്ത്രപരമായൊരു വയലേഷനാണ്. കാരണം ഒരാളുടെ അനുഭവം എന്നത് ഇസ്ലാമിൽ ഒരു കാര്യത്തിനുള്ള തെളിവോ പ്രമാണമോ അല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ മാർഗദർശനം വഹിയാണ്, ആരുടെയും വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളല്ല. വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളും മഹത്വവും ആർക്കും പറയാനുണ്ടാകും. ആ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ ഒരാൾക്ക് സ്വയം അത് തോന്നുന്നു. ഇപ്പൊ ശിവസ്തോത്രം എന്ന് പറയുന്നത് ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗീതം ഉപയോഗിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ശിവസ്തോത്രങ്ങളുണ്ട്, ശിവഭക്തി സദസ്സുകളുണ്ട്. ആ ശിവഭക്തി സദസ്സുകളിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ശൈവഭക്തിയിൽ അഗാധമായ പരിശീലനം ലഭിച്ച ആളുകൾ ഇതേപോലെ ട്രാൻസിലേക്ക് പോകുന്നു എന്നാണ് അവരുടെ വാദം. അവർക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് എന്നതുകൊണ്ട് ശിവാരാധന ശരിയാകുമോ? അവർക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട് എന്നതുകൊണ്ട് ശൈവഭക്തി സാധൂകരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അവരുടെ അനുഭവങ്ങളോ അവരുടെ തോന്നലുകളോ അവരുടെ വിഭ്രാന്തികളോ ഒന്നും സ്ഥാപിക്കുന്നില്ല, വൈജ്ഞാനികമായി ഒരു സംഗതിയെയും സ്ഥാപിക്കുന്നില്ല. അത് അല്ലാഹുവോ അല്ലാഹുവിന്റെ പ്രവാചകനോ പറയുമ്പോൾ മാത്രമേ അതിന് സാധുതയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ശക്തമായ നിലപാട്. ഈ ഉന്മാദത്തെ വിഗ്രഹവൽക്കരിച്ച് സൂഫികൾ ശരിക്കും ചെയ്തത് ലഹരി കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളെയും സാധൂകരിക്കുകയാണ്. അത് മ്യൂസിക്കെന്നും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നും കിട്ടാതെ വന്നപ്പോ, അത് പോരാതെ വന്നപ്പോ പല സൂഫികളും ചെയ്തത് ഹഷീഷിലേക്ക് മാറുകയാണ്. ഹഷീഷ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ, കഞ്ചാവ് എന്ന് പറയുമ്പോൾ സൂഫി ട്രഡീഷനിൽ അത് വിശേഷപ്പെട്ട പടച്ച തമ്പുരാന്റെ ഒരു സമ്മാനമായ അനുഗ്രഹമായി അതിനെ വായിക്കുന്നു. ആ ഹഷീഷ് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഹഷീഷ് ഉപയോഗിച്ചുകൊണ്ട് ഹഷീഷ് പോട്ടുകൾ എന്ന് പറയും, കഞ്ചാവ് പുകയുന്ന പോട്ടുകൾ, പാത്രങ്ങൾ. ഇത് പല സൂഫി ദർഗകളിലും പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ഹാലുകളിലൂടെ കടന്നു പോകാൻ വേണ്ടി, ഉന്മാദം പ്രാപിക്കുന്നതിന് വേണ്ടി മ്യൂസിക് പോരാഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ്സ് പോരാഞ്ഞിട്ട് അവരെ ഹഷീഷ് വലിക്കുന്നു, ഹഷീഷ് ഉപയോഗിക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു. ഇവിടെയൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. ഒന്നാമത് ഇങ്ങനെ ഒരു ഉന്മാദം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യമല്ല. രണ്ടാമതായി ആ ഉന്മാദം പ്രാപിക്കുവാൻ വേണ്ടി ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പോകുന്നു അസന്നിഗ്ധമായി. ലഹരിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ വീക്ഷണം അസന്നിഗ്ധമാണ്. ഇതും പുറത്തുനിന്ന് വന്നതാണ്. ഇപ്പൊ ഹഷീഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ശൈവഭക്തി പാരമ്പര്യത്തെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ആ ശൈവഭക്തി പാരമ്പര്യത്തിൽ ബാങ്ക് എന്നാണ് പറയുക. ഇപ്പൊ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നോക്കിയാൽ അവിടെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമാണത്. ലഹരിക്ക് ആത്മീയമായ മതപരമായ വിശുദ്ധമായ ഒരു പരിവേഷം നൽകുന്നു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോ ഇത് ബാക്കിയുള്ള ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനവും തസവൂഫും എങ്ങനെയാണ് കൂടിക്കലർന്ന് പോയതെന്നും എങ്ങനെയാണ് പരസ്പരം ആശയങ്ങൾ കൊണ്ടും കൊടുത്തും വളർന്നത് എന്നുമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പൊ കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സൂഫി സംഗീത സദസ്സുകൾ, അതിൽ ഉദ്ധരിക്കപ്പെടുന്നത് ആരൊക്കെയാണ്, അതിൽ ആലപിക്കപ്പെടുന്നത് ആരുടെയൊക്കെ വരികളാണ്? ഇവിടെ ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ള ആളുകൾ എന്നതുപോലെ ശ്രീനാരായണ ഗുരു അതിലേക്ക് കടന്നു വരുന്നു, അതിലേക്ക് രമണ മഹർഷി കടന്നു വരുന്നു, അതിലേക്ക് ശങ്കരാചാര്യർ കടന്നു വരുന്നു, അതിലേക്ക് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കടന്നു വന്ന മധ്യകാലഘട്ടത്തിലെ പല പ്രമുഖരായ ആളുകളും കബീർ അടക്കമുള്ള ആളുകൾ കടന്നു വരുന്നു. ഇസ്ലാമികമായി ഇസ്ലാമിന്റെ ഉള്ളിൽ വളർന്നു വന്ന ഒരു പ്രവണത എന്നതിനേക്കാൾ ഇസ്ലാമികേതരമായ സംസ്കാരങ്ങളിൽ നിന്ന് ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യം വളരെ വ്യക്തമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം പോകട്ടെ, ഇതിൽ ആലപിക്കപ്പെടുന്ന വരികൾ എന്താണ്? ആ വരികൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഷത്തുഹകൾ എന്നറിയപ്പെടുന്ന സൂഫികൾ അവരുടെ ഈ ഉന്മാദത്തിന്റെ അവസ്ഥയിൽ രചിച്ച, പലപ്പോഴും മുഖ്യധാര മുസ്ലിം പണ്ഡിതന്മാർ ജൽപ്പനങ്ങളായി തള്ളിക്കളഞ്ഞ അവകാശവാദങ്ങളാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ ഇത് ഒരു പവർഫുൾ ഇൻഡസ്ട്രി ആയി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തലത്തിലും. കാരണം നുസ്രത് ഫത്തേഹ് അലി ഖാൻ, അദ്ദേഹം ആധുനിക കാലഘട്ടത്തിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ഒരു മ്യൂസിക്കൽ ശാഖയായി അവതരിപ്പിക്കുവാനും പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിച്ചതോടുകൂടി വളരെ പവർഫുള്ളായി ജനമനസ്സുകളിൽ സ്വാധീനിക്കുന്ന ഒരു കലാരൂപമായി ഇത് വികസിച്ചതോടുകൂടി ഇത് ജനകീയമായ ഒരു അനുഷ്ഠാന കല എന്നതിൽ നിന്ന് ഈ സമാഹാനകൾക്ക് പുറത്തേക്കിറങ്ങി, അത്തരം ലോഡ്ജുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി പൊതുമണ്ഡലത്തിൽ ഇതിന് ദൃശ്യത ലഭിക്കുന്നു. ആ ദൃശ്യത ലഭിക്കുമ്പോൾ ഇതൊരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലക്ക്, ഒരു മ്യൂസിക്കിന്റെ സൗന്ദര്യം എന്നുള്ള നിലക്ക് കടന്നു പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിനേക്കാൾ അപകടകരമാണ് അതിന്റെ ആശയങ്ങൾ. ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ചെറുപ്പക്കാരും
ആ ചെറുപ്പക്കാർ ചെയ്യുന്നത് അവര് ഈ ഉന്മാദം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ സദസ്സുകളിലേക്ക് പോകുന്നു. ഈ ഉന്മാദം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ, ഈ എക്സ്റ്റസി ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ സദസ്സുകളിലേക്ക് പോകുന്നു. ഭക്തിപൂർവം ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ പാട്ടുകളിലെ ആശയങ്ങളെ അവർ തലച്ചോറിലേക്ക് സ്വീകരിക്കുന്നു. ഈ ആശയങ്ങൾ തീർച്ചയായും ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങളാണ്. അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പൊ തസവൂഫിന്റെ ചരിത്രത്തിലെ വളരെ പ്രഖ്യാതരായ ആളുകൾ, ഇപ്പൊ നമ്മൾ ഹുസൈൻ ഇബ്നു മൻസൂർ അൽ ഹല്ലാജ്, മൻസൂർ ഹല്ലാജിന്റെ പേരിലുള്ള ഒരു അറബി കവിതയുണ്ട്. ആ അറബി കവിത ഇന്ന് ഇന്ത്യയിലോ ലോകത്തിലോ കേരളത്തിലോ ഒക്കെ അടക്കം വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇത്തരം സദസ്സുകളിൽ ആലപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഹല്ലാജിന്റെ പേരിലുള്ള അറബി കവിത? അദ്ദേഹം പറയുന്നതായി ഉദ്ധരിക്കപ്പെടുന്നത്, അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നത്, റഅയ്തു റബ്ബി ബി ഐനി ഖൽബിൻ, ഞാൻ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് എന്റെ റബ്ബിനെ കണ്ടു, എന്റെ രക്ഷിതാവിനെ കണ്ടു. ഫഖുൽതു മൻ അൻത ഖാല അൻത, ഞാൻ റബ്ബിനോട് ചോദിച്ചു നീ ആരാണ്, നീ ആരാണ് എന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചു. ഞാൻ റബ്ബിനോട് ചോദിച്ചപ്പോ റബ്ബ് എന്നോട് പറഞ്ഞു, കാല അൻത, അത് നീ തന്നെയാണ്, അത് നീയാണ് എന്ന് റബ്ബ് എന്നോട് പറഞ്ഞു. ഞാൻ തന്നെയാണ് റബ്ബ്, അനൽ ഹത്ത് എന്ന, ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് എന്ന ഹുലൂലും ഇത്തിഹാദും അടങ്ങുന്ന മൻസൂർ ഹല്ലാജിന്റെ വാചകം അത് കവിതയാകുന്നു. ആ കവിത ആഘോഷപൂർവ്വം ആലപിക്കപ്പെടുന്നു. അത് കേട്ട് ആളുകൾ ഉന്മാദം പ്രാപിക്കുന്നു. അതിൽ നിന്ന് പുതിയൊരു ദൈവശാസ്ത്രം ഉണ്ടാകുന്നു. ആ ദൈവശാസ്ത്രം ഇസ്ലാമിന് തീർത്തും വിരുദ്ധമാണ്. ഇപ്പൊ മലയാളത്തിൽ തന്നെ വ്യാപകമായി ഇപ്പോ സൂഫി വഴികളിൽ സരണികളിൽ പ്രവേശിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും എല്ലാം സമൃദ്ധമായി വളർന്നു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുണ്ടായിരുന്ന ഇതേപോലെയുള്ള ഷത്തുഹുകൾ പറഞ്ഞു എന്ന് പറയുന്ന സൂഫി കവികളുടെ വരികളെ കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നു, അവ സമാഹരിക്കപ്പെടുന്നു, അവ ആലപിക്കപ്പെടുന്നു. ഇപ്പൊ പൊന്നാനിയിലുണ്ടായിരുന്ന കെ വി അബൂബക്കർ മസ്താൻ എന്നറിയപ്പെടുന്ന സൂഫി കവി, മസ്താൻ എന്ന് പറയുമ്പോൾ തന്നെ മസ്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ ലഹരിയാണ്. അവിടെ മസ്താൻ എന്ന് പറയുമ്പോൾ ലഹരി ബാധിച്ച, ഉന്മാദം ബാധിച്ച, ഇവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ പ്രാപിച്ച ആൾ എന്ന അർത്ഥത്തിലാണ് ഈ മസ്താൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വരികൾ വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ വരികളുടെ ഉള്ളടക്കം എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ വരിയായ ആലപിക്കപ്പെടുന്ന വരികൾ, പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാ ഹക്ക്, പലരും എന്നിൽ ഭ്രാന്ത് ആരോപിക്കുന്നു എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഞാൻ ആ ഹക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ് ആ ഹക്ക്? ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിലും ആൾക്കാരെന്നെ പരിഹസിച്ചാലും ഞാൻ ആ ഹക്ക് പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഹക്ക് എന്താണ്? അത് അനൽ ഹക്കാണ്. ഞാനാണ് അള്ളാഹു എന്ന, അല്ലെങ്കിൽ അള്ളാഹുവും ഞാനും ഒന്നാണ് എന്ന അദ്വൈതത്തിന്റെ പ്രഖ്യാപനത്തിന്റെ പേരിൽ ആര് എന്നെ പരിഹസിച്ചാലും ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പലരും നമ്മളെ പിരാന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക്, ആര് എന്നിൽ ഭ്രാന്ത് ആരോപിച്ചാലും ഞാൻ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും ഇവർ പറയാറുള്ളത് ഇവർ വേറൊരു ഹാലിലാണെന്നാണ്. ആ ഹാലിൽ അവർ ഉന്മാദത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന് ഒരു വശത്ത് പറയുമ്പോൾ, വേറൊരു വശത്ത് യഥാർത്ഥത്തിൽ അവർക്ക് ഭ്രാന്തല്ല, അവർക്കാണ് യഥാർത്ഥ ജ്ഞാനമുള്ളത്, ജനങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരെ പരിഹസിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിൽ ആഘോഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവര് പലപ്പോഴും ഈ പാട്ടുകളില് വരികളുടെ അർത്ഥങ്ങൾ എന്താണ് എന്ന് തസവൂഫിനെ കുറിച്ച് ധാരണയില്ലാത്തവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇപ്പോ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് തെരഞ്ഞു നടക്കുന്നത്? അവർ തെരഞ്ഞു നടക്കുന്നത് അൽ ഇൻസാനുൽ കാമിലിനെയാണ്. മനുഷ്യനെ തെരഞ്ഞു നടന്നു എന്ന് പറഞ്ഞാൽ ഡയോജനീസ് മനുഷ്യനെ തേടി നടന്നു എന്ന് പറയുന്ന കഥയുടെ ഐതിഹ്യത്തിന്റെ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല ഈ പ്രയോഗം ഉണ്ടാകുന്നത്. അൽ ഇൻസാനുൽ കാമിൽ അല്ലെങ്കിൽ മുറബിയായ ഷെയ്ഖ്, ഞാൻ മുറബിയായ ഷെയ്ഖിനെ, അതായത് മനുഷ്യന്റെ പെർഫെക്ഷനെ, പടച്ചോന്റെ അവതാരമായ മനുഷ്യനെ ഞാൻ തെരഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ദുനിയാവൊക്കെ നടന്നു, ഞാൻ മനുഷ്യനെ കണ്ടില്ല, എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ നടന്നിട്ടും അദ്ദേഹത്തിന് മുറബിയായ ഒരു ഷെയ്ഖിനെ കണ്ടുകിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് തുടർന്നുള്ള വരികൾ വായിച്ചു നോക്കിയാൽ മതി. മതപണ്ഡിതന്മാരെ അദ്ദേഹം പരിഹസിക്കുന്നത്, കിതാബ് കയ്യിൽ പിടിച്ച് നടക്കുന്ന ആളുകളെ പരിഹസിക്കുന്നത്, ഇവിടെ വളരെ കൃത്യമായി തന്നെ അദ്വൈതത്തിന്റെ, അനൽ ഹക്കിന്റെ, അവതാരവാദത്തിന്റെ ഒക്കെ ഗാനാവിഷ്കാരങ്ങൾ ഭാഷയിൽ അത് സുന്ദരമായ സംഗീതാകമ്പടിയോടുകൂടി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കേവലമായൊരു സംഗീതാസ്വാദനം മാത്രമല്ല, ഈ സദസ്സുകളിലൊക്കെ ഉള്ളവരുടെ അനുഭവങ്ങളും അവരുടെ വിചാരങ്ങളും ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ നിലപാടുകളും പരിശോധിച്ചാൽ തന്നെ നമ്മൾക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സൂഫി മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി, അതിന് കൊമേഴ്ഷ്യലായി ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇത് വലിയൊരു ഹിസ്റ്ററി ഇതിനുണ്ട്. ഇപ്പൊ കവ്വാലി എന്ന് പറയുന്നത് നിളാമുദ്ദീൻ ഔലിയയുടെ
അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന, അതേസമയം ഇന്ത്യയിൽ സുൽത്താൻ ഭരണം നിലനിന്ന സമയത്ത് ആ സുൽത്താൻമാരുടെ കൊട്ടാരത്തിലെ കൊട്ടാര കവിയായിരുന്ന അമീർ ഖുസ്രു. ആ അമീർ ഖുസ്രുവും നിളാമുദ്ദീൻ ഔലിയയും തമ്മിലുള്ള ഗാഠമായ ബന്ധത്തെക്കുറിച്ച്, ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹമാണ്, അമീർ ഖുസ്രുവാണ് കവ്വാലി എന്ന് പറയുന്ന സാഹിത്യ ശാഖയ്ക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്നതാണ് പരിഗണിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളുണ്ട്, ജലാലുദ്ദീൻ റൂമിയുടെ കവിതകളുണ്ട്. ഈ കവിതകൾ എന്ന് പറഞ്ഞാൽ പലതും ആകാം. അത് അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് ഉന്മാദം പ്രാപിക്കുന്നതാകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞുകൊണ്ട് ഉന്മാദം പ്രാപിക്കുന്നതാകാം, സ്വന്തം ഷെയ്ഖിനെ പറഞ്ഞുകൊണ്ട് ഉന്മാദം പ്രാപിക്കുന്നതുമാകാം, അങ്ങനെ ഉണ്ടാകാം. ജലാലുദ്ദീൻ റൂമിയെല്ലാം ഷംസ് തബരീസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഷെയ്ഖിനെ, അദ്ദേഹത്തിന്റെ മെന്ററെ വാനോളം പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹവുമായുള്ള ഗാഠമായ സ്നേഹത്തെ പറഞ്ഞുകൊണ്ടുമൊക്കെ ഉന്മാദം പ്രാപിക്കുന്ന കവിതകളും ആലാപനങ്ങളും എല്ലാമാണ് ഇവിടെ ഈ ഒരു ട്രഡീഷനിൽ. ഇവർ ഈ ഒരു ഉന്മാദം പ്രാപിക്കുവാൻ വേണ്ടി പറയുന്നത് മുഴുവൻ ഈ അദ്വൈതത്തിന്റേതായ ആശയങ്ങളാണ്. ഒന്നുകിൽ അവരും അള്ളാഹുവും ഒന്നാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രീതിയിൽ അവതാരമെടുത്ത് പിന്നെയും പിന്നെയും ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ഷെയ്ഖിൽ ദിവ്യത്വം ആരോപിക്കുന്നു. ഇതെല്ലാമാണ് സംഭവിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾക്ക് നേരത്തെ മുമ്പ് തന്നെ പരിചയമുള്ള ഈ മ്യൂസിക്കൽ ഇൻഡസ്ട്രിയെല്ലാം അതിന്റെ കച്ചവട താല്പര്യങ്ങൾ വേറെ, ആ കച്ചവട താല്പര്യങ്ങൾ കൊണ്ടായിരിക്കും അതിന് ഇത്രയധികം സ്വാഭാവികമായും വളർച്ചയുണ്ടാകുന്നത്. പക്ഷേ അതുവഴി വരുന്ന ഒരു ആത്മീയമായ വ്യതിചലനത്തെ, ഭീകരമായ വ്യതിചലനത്തെ നമ്മൾ കാണാതിരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന റാത്തീബുകൾ അതൊക്കെ അതിന്റെ ഒരു ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. ശരിക്കും റാത്തീബ് എന്ന് പറയുമ്പോൾ റിഫായി റാത്തീബ്, റിഫായി റാത്തീബ് റിഫായി ഷെയ്ഖിനെ സ്തുതിച്ച് ഉന്മാദം പ്രാപിച്ച് അവർ സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഗ്രാഫിക്കലായ ആളുകൾക്ക് മുന്നിൽ കാണിക്കുകയാണ്. ഞങ്ങൾ ആ ഉന്മാദത്തിലാണ്, ഒന്നും ഞങ്ങൾ അറിയുന്നില്ല, പ്ലഷർ ആണെങ്കിലും പെയിൻ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ഒരുപോലെ തന്നെയാണ്, കാരണം ഞങ്ങൾ മറ്റൊരവസ്ഥ പ്രാപിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ കാണിക്കുന്ന ഒരു ഏർപ്പാടാണിത്. ഇതെല്ലാം തന്നെ തീർച്ചയായും ഇസ്ലാമിന് അന്യമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അന്യമാണ്. പരിശുദ്ധ പ്രവാചകനോ അദ്ദേഹത്തിന്റെ സഹാബിമാർക്കോ താബിഈകൾക്കോ ഒന്നും പരിചയമില്ലാത്ത രീതികളും ഏർപ്പാടുകളുമാണ്. അതിലൂടെ കൺവേ ചെയ്യപ്പെടുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് പലപ്പോഴും കുഫറിന്റെ കണ്ടന്റാണ്, ഷിർക്കിന്റെ കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ആ ഗൌരവത്തിൽ മുസ്ലിങ്ങൾ അതിനെ എടുത്തേ തീരൂ എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല.